പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പ്രധാന അധ്യാപിക ജയന്തി ടീച്ചർ കുട്ടികൾക്ക് നൽകുന്ന വായനാ ദിന സന്ദേശം. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, വായനയ്ക്കായ ഒരു ദിനം, അതാണ് June 19. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ P.N. പണിക്കരുടെ ചരമദിനമാണ് നാം വായനാദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച P.N. പണിക്കരെ സ്മരിക്കുന്നതിനും വായന ഒരു ശീലമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. വായന അറിവ് പകരുന്നതിന് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ, ചുറ്റുമുള്ള മനുഷ്യരെ, പ്രകൃതിയെ എല്ലാം അറിയുന്നതിന് നമ്മെ സഹായിക്കുന്നു. കുട്ടികളുടെ വായനാ ലോകത്തെ നാം വിപുലമാക്കണം. അതിന് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരുമാണ്. പുസ്തകങ്ങൾ പലതും വായിക്കുന്നത് വഴി കുട്ടികൾക്ക് വായനാശേഷി, അതുപോലെ തന്നെ അക്ഷരജ്ഞാനം, അറിവ് ഇതൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാം നല്ല നല്ല പുസ്തകങ്ങൾ അവർക്ക് സമ്മാനമായി നൽകുക. അവർ വായിച്ചു വളരട്ടെ, അവർക്കൊരു നല്ല മനസ്സുണ്ടാവട്ടെ, അവർ വായനയിലൂടെ നല്ല മനുഷ്യരാവട്ടെ. ഈ വായനാദിനത്തിന് മിഴിവേകാൻ നമ്മളോടൊപ്പം രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്. അധ്യാപകനും പ്രധാന അധ്യാപകനുമായിരുന്ന, അതിലുപരി മഹാകവിയുമായ ശ്രീ ജാദവേദം മാഷ്, അതുപോലെ ബാലസാഹിത്യകാരനായ ശ്രീ സത്യൻ കല്ലൂരുട്ടി എന്നീ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അവരുടെ വിലയേറിയ വാക്കുകൾ നമുക്കിന്ന് കേൾക്കാം. എല്ലാവർക്കും വായനാദിന ആശംസകൾ. അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ കൈതക്കൽ ജാദവേദൻ മാഷാണ് ഇന്ന് വായനാദിന സന്ദേശവുമായി നമ്മുടെ മുന്നിലെത്തുന്നത്. അധ്യാപകനും എഴുത്തുകാരനും അക്ഷരശ്ലോക പണ്ഡിതനുമാണ് അദ്ദേഹം. വീരകേരളം എന്ന മഹാകാവ്യ രചനയിലൂടെ മഹാകവി കൂടിയായി മാറിയിരിക്കുന്ന അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദേശം കൂട്ടുകാർക്ക് എല്ലാവർക്കും മുതൽക്കൂട്ടാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാദവേദൻ, മഞ്ചേരി സ്വദേശി, 1937 കൊല്ലം പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്ത വ്യക്തിയാണ്. വായനാദിനത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ P.N. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാദിനമായി ആചരിക്കുന്നത്. P.N. പണിക്കരെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പലരും മറ്റുള്ള അധ്യാപകർ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കും, കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഇന്ന് വായനയുടെ പ്രത്യേകത, എങ്ങനെയായിരിക്കണം വായന എന്നറിയിക്കാൻ ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. കഥ എന്ന് പറഞ്ഞാൽ കൽപ്പിത കഥയല്ല, ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ്. കുറേ കുട്ടികൾ മൈതാനത്ത് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, ബെർട്ടി എന്നാണ് അവൻ്റെ വിളിപ്പേര്. അവന് ആ പ്രായമായുണ്ടെങ്കിൽ അത്രയൊന്നും വളർച്ചയുണ്ടായിരുന്നില്ല, വളരെ ചെറിയൊരു പയ്യൻ, വിളറി വെളുത്ത. നേരെ മറിച്ച് എതിർ ടീമിൽ ഒരു ഭീമാകാരനായിട്ടുള്ള മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു. പന്തിനു വേണ്ടി പായുന്ന കൂട്ടത്തിൽ രണ്ടു കൂട്ടരും കൂടി പാഞ്ഞ് ഈ ഇന്നിന് പറയണു മറ്റവനായിട്ട് കൂട്ടിയിടിച്ചിട്ടോ ഏതോ നിലയ്ക്ക് ബെർട്ടി മലർന്നടിച്ചു വീണു. അതോടുകൂടി അവൻ്റെ ശരീരത്തിൻ്റെ ചലനശേഷി കുറേ നേരം ഇല്ലാതെ എല്ലാവരും കൂടി കുക്കി വിളിച്ച് ലേളയായി. എല്ലാ മറ്റുള്ളവർ കേട്ടറിഞ്ഞ് വന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. പിന്നെ ഒരുപാട് കാലം ആശുപത്രിയിൽ ഇവൻ കിടക്കുക, ആശുപത്രിയിൽ അനങ്ങാൻ വയ്യാതെ കിടക്കുകയാണ്. പക്ഷെ ബെർട്ടി എപ്പോഴും വെറുതെ ഇരുന്നു എന്ന് പറയാൻ വയ്യ. ആശുപത്രിയുടെ നേരെ എതിർവശത്ത് തന്നെ നല്ലൊരു വായനശാല ഉണ്ടായിരുന്നു, ഒരു ഗ്രന്ഥാലയം. അവിടെ നിന്ന് നിത്യേന ഓരോ പുസ്തകങ്ങൾ, ചിലപ്പോൾ ഒന്നല്ല ഒന്നിലേറെ പുസ്തകങ്ങൾ എത്തിക്കൊണ്ട് ബെർട്ടിയുടെ ബൈസ്റ്റാൻഡറായിട്ടുള്ള അമ്മയോ ചെറിയമ്മയോ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർ വരും
ഇത് മുഴുവൻ കുട്ടി രാവും പകലും എന്നുള്ള മാതിരി എടുത്ത് വായിച്ചു തീർക്കും. വെറുതെ വായിക്കുകയല്ല, ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വായിക്കും. അങ്ങനെ രണ്ട് ചില്ലാര മാസം അവന് ഹോസ്പിറ്റലിൽ വേണ്ടി വന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മുടെ ബെർട്ടിക്ക് വായനാശീലം വളർന്നു വന്നു. അത് സ്വഭാവമായി മാറി, വായന എന്നുള്ള അവൻ്റെ സ്വഭാവമായി മാറി. പിന്നെ ദിവസവും വീട്ടിലാണെങ്കിലും അവൻ ഈ വായന തുടർന്നു. ആ ബെർട്ടി എന്ന് പറയുന്ന കുട്ടിയാണ് വളരെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരൻ HG Wells എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ. അവൻ്റെ ആ ഭാവന ഈ വായനയോടുകൂടി വികസിച്ചു. മനുഷ്യൻ ചന്ദ്രനിലെത്തണയിൽ എത്രയോ മുമ്പ് അവൻ The First Man in the Moon എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. ശരിയായിട്ടുള്ള നമ്മളുടെ ആൾക്കാരെ പൂർവ്വികരമായ നമ്മുടെ ചന്ദ്രയാത്രികർ അവിടെ എത്തിയപ്പോൾ ബെർട്ടി പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യാസമൊന്നും വരുന്നില്ല. അവരുടെ അനുഭവങ്ങളും ചന്ദ്രനിലുള്ള എല്ലാ അനുഭവവും അത്രയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി വായിച്ചിട്ടാണ് അവൻ്റെ ഭാവന വികസിച്ചത്. ഇത് നമ്മൾക്കും ഒരു പാഠമാകട്ടെ. നല്ല നല്ല പുസ്തകങ്ങൾ എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടാകണം. അത് വായിക്കുമ്പോൾ വെറുതെ അക്ഷരങ്ങളിലൂടെ കടന്നു പോവുകയല്ല വേണ്ടത്, അതേക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ച് വിവേകപൂർവം ചിന്തിച്ച് സ്വാംശീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. വായനാദിന സന്ദേശവുമായി മറ്റൊരു അതിഥി കൂടി നമുക്കുണ്ട്. കുട്ടികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ സത്യൻ കല്ലുരുട്ടി. വിപണി കീഴടക്കിയ ധാരാളം പുസ്തകങ്ങളുടെ രചയിതാവ്, പത്രപ്രവർത്തകൻ, ചലച്ചിത്ര തിരക്കഥാകൃത്ത്, ആകാശവാണി അനൗൺസർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ആൻ ഫ്രാങ്ക്, മഴ, അവകാശികളായ ആടുകൾ തുടങ്ങി 100-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, കന്നഡ ഭാഷകളിലേക്ക് രചനകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. സത്യൻ കല്ലുരുട്ടിയുടെ വാക്കുകളും എല്ലാവർക്കും നന്മ പകരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യൻ കല്ലുരുട്ടി, എഴുത്തുകാരനാണ്. AMUP സ്കൂൾ മുള്ളമ്പാറയിലെ കൂട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 1996 മുതൽ June 19 നാം PN പണിക്കരുടെ ചരമദിനമായി ആചരിച്ചു വരുന്നു. അതുപോലെ June 19 മുതൽ 25 വരെ വായനാവാരമായും ആചരിക്കുന്നു. June 19 മുതൽ ഒരു മാസക്കാലം ഇന്ത്യയിൽ ദേശീയ വായനാ മാസവും June 19 ദേശീയ വായനാ ദിനവുമാണ്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതം ചരമദിനം ആചരിക്കാൻ എന്താണ് കാരണമെന്ന് കുട്ടികളായ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. PN പണിക്കർ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു എന്നതിനേക്കാളേറെ അദ്ദേഹം കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട മഹാനാണ് എന്നതാണ്. നമുക്ക് കേട്ടിട്ടുള്ളതുപോലെ 1926 സ്വന്തം നാടായ ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിക്കുകയും സാധാരണക്കാരായ, അതായത് കൂലിത്തൊഴിലാളികളും കർഷകരുമായ ജനവിഭാഗങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പിന്നീട് കേരളത്തിലെ ആയിരക്കണക്കായ ഗ്രന്ഥശാലകളെ കോർത്തിണക്കി അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിറവിക്ക് തുടക്കമിട്ടു. അതുപോലെ തന്നെ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നാം June 19 എന്ന അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നത്. വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നാം മോചിതരായി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പഠനം ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴിയുള്ള പഠനം സാധാരണ സ്കൂൾ പഠനം പോലെ ഗൗരവമുള്ളതാക്കി തീർക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ ടീച്ചർ കാണില്ല എന്ന് കരുതി നാം നമ്മുടെ ശ്രദ്ധയെ മറ്റിടങ്ങളിലേക്ക് മേയാൻ വിടരുത്. അങ്ങനെ ആയാൽ നഷ്ടം നമുക്ക് തന്നെയാണ്, ടീച്ചർക്കല്ല എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്.
കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെ നാം വേറെ സമയം കണ്ടെത്തുകയും പഠിക്കാനിരിക്കുമ്പോൾ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ വീട്ടിൽ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട കഥയും പാട്ടും ഒക്കെ കേൾക്കാനും പാടാനും ഒക്കെ സമയം കണ്ടെത്തണം. അതുപോലെ ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പോകാം. അതുപോലെ കഥയും കവിതയും ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് അതാവാം. ഒപ്പം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം കൂടി കണ്ടെത്തണം. നല്ല പുസ്തകങ്ങളുടെ വായന നല്ലൊരു സംസ്കാരമാണ്. അതായത് നാം കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ട് നമുക്ക് അന്തം വിട്ടു നിൽക്കാറുണ്ട്. അവരെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുപ്പം മുതലേ പുസ്തകങ്ങളുടെ ഒരു ലോകത്തായിരിക്കും അവരുടെ ജീവിതമെന്ന്. നിങ്ങളും അങ്ങനെ നല്ല പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കുകയും വിജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. എപ്പോഴും ഉണർവോടുകൂടിയും ഉന്മേഷത്തോടെയും ജാഗ്രതയോടുകൂടിയും ഇരിക്കുക. എല്ലാവർക്കും നല്ലൊരു വായനാ ദിനം, വായനാ വാരം, വായനാ മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വായനയ്ക്ക് സമം വായന മാത്രം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ എത്ര അർത്ഥവത്താണ്! ഈ ചിത്രീകരണം കേൾക്കൂ. വായിക്കൂ, വളരൂ. അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു പുതുവാളി നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനങ്ങളുടെയും പരിപോഷകനും ആയിരുന്നു. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 അദ്ദേഹത്തോടുള്ള ആദര സൂചകമായും 1996 മുതൽ കേരളത്തിൽ ഈ ദിനം വായനാ ദിനമായി ആചരിച്ചു വരുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം വായനാ വാരമായും വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നുണ്ട്. ശരിയാണ്, എത്രത്തോളം നമ്മൾ വായിക്കുന്നു അത്രത്തോളം നമ്മുടെ അറിവും വർദ്ധിക്കും. കുഞ്ഞുണ്ണി മാഷിയുടെ വരികൾ ഓർമ്മ വരുന്നത് എനിക്ക്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും. വായന ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം പോരാട്ടോ. ഒരിക്കലുമില്ല, ഇന്നൊരു തുടക്കം മാത്രം. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഇനിയും നല്ല പുസ്തകങ്ങൾ ഞങ്ങൾ കണ്ടെത്തി വായിക്കും. ഓഫ്ലൈൻ ക്ലാസ് മുറികളായിരുന്നെങ്കിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ സംഘമായി പങ്കെടുക്കുമായിരുന്നു. എങ്കിലും വീട് തന്നെ ക്ലാസ് മുറികളാക്കിക്കൊണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ കുട്ടികളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ വൈവിധ്യമാർന്ന വായനാവാര പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകാം. എഴുത്തുകാരും തൂലികാ നാമങ്ങളും അക്കിത്തം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഴീക്കോട് സുകുമാർ അഴീക്കോട് അപ്പൻ തച്ചേത്ത് നീലകണ്ഠ മേനോൻ അഭയ ദേവ് അയ്യപ്പം പിള്ള അപ്പൻ തമ്പുരാൻ കൊച്ചി രാമവർമ്മ തമ്പുരാൻ ആശാൻ എൻ കുമാരൻ ആശാൻ ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ ആചാര്യൻ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ആനന്ദ് പി സച്ചിദാനന്ദൻ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഇടശ്ശേരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇളംകുളം ഇളംകുളം പി എൻ കുഞ്ഞൻപിള്ള ഇ വി കൃഷ്ണപിള്ള ഉറു പി സി കുട്ടിക്കൃഷ്ണൻ തകഴി തകഴി ശിവശങ്കരപ്പിള്ള കാരൂർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി കമലാദാസ് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് ചെറുക്കാട് ഗോവിന്ദൻ പിഷാരടി സുമംഗല ലീല നമ്പൂതിരിപ്പാട് പുനത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന. സാഹിത്യകാരും കൃതികളും വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ഇന്ദുപ്പൂപ്പാക്ക് ഞാനുണ്ടായിരുന്ന ശബ്ദങ്ങൾ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ ആനവാലും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം എസ് കെ പൊറ്റക്കാട് വിഷകന്യക ഒരു തെരുവിന്റെ കഥ ഒരു ദേഷ്യത്തിന്റെ കഥ
പാതരാസൂരിന്റെ നാട്ടിൽ കാപ്പരികളുടെ നാട്ടിൽ ഓ വി വിജയൻ. ഗസാക്കിന്റെ ഇതിഹാസം, പ്രവാചകന്റെ വഴി, ഗുരുസാഗരം, ധർമ്മപുരാണം, ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി, ഗോസായി പറഞ്ഞ കഥ കിളിവാതിലിലൂടെ, കുമാരനാശാൻ, കരുണ, ലീല, ചിന്താനിഷ്ഠയായ സീത, നളിനി, പുഷ്പവാടി, ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ, വനമാല, മണിമാല, വീണപ്പൂവ്, ബാലരാമായണം, പ്രരോധനം, ഒരു സിംഹപ്രസവം, ചങ്ങമ്പുഴ, രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, മനസ്വിനി, പാടുന്ന പിശാജ്, വാഴക്കുല, ബാഷ്പാഞ്ജലി, രക്തപുഷ്പങ്ങൾ, ആകാശഗംഗ, സ്വരരാഗസുത, ആനന്ദ്, ആൾക്കൂട്ടം, ജൈവമനുഷ്യൻ, വീടും തടവും, ഗോവർദ്ധനന്റെ യാത്രകൾ, വള്ളത്തോൾ, ബദിരവിലാപം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, സാഹിത്യമഞ്ജരി, മക്ദലന മറിയം, ശിഷ്യനും മകനും, കൊച്ചുസീത, അച്ഛനും മകളും, ഇന്ദി ഗുരുനാഥൻ, മാതൃവന്ദനം, ഒരു ചിത്രം. നന്ദി. കഥാപാത്രങ്ങളും കൃതികളും. ഒമാഞ്ചി, ഒരു തെരുവിന്റെ കഥ. മജീദ് സുഹറ, ബാല്യകാല സഖി. വിമല സർദാർജി, മഞ്ഞ്. വിശ്വം, സുന്ദരികളും സുന്ദരന്മാരും. പാത്തുമ്മ അബ്ദുൽ ഖാദർ, പാത്തുമ്മയുടെ ആട്. ഭീമൻ, രണ്ടാം മൂഴം. വൈത്തിപ്പട്ടർ, ശാരദ ദേവി. പാണ്ഡവപുരം, ഗോവിന്ദൻ കുട്ടി. അസുരവിത്ത്, കേശവൻ നായർ. പ്രേമലേഖനം, വീരൻ മായൻ. ഉമ്മാച്ചു, അപ്പുണ്ണി. നാലുകെട്ട്, കൊർത്തമ്മ, ചെമ്മീൻ. ആനമാക്കാർ, ഇത് പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു. ജരൽ കാരു, ധർമ്മ പുരാണം. വെള്ളായി അപ്പൻ, കടൽ തീരത്ത്. പപ്പു ലക്ഷ്മി, ഓടയിൽ നിന്ന്. സുമിത്ര. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ടുഡേ റീഡിംഗ് ഡേ ടു അഡ്രസ് ഓൾ ഓഫ് യു ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിംഗ്. വൈ ഈസ് റീഡിംഗ് ഇമ്പോർട്ടൻറ്റ്? Yes, it is important because it is habit that can make a better person. Do you know that when we read, we don't only fall in love with their character appearance, but we also fall in love with their words, with their thoughts, with their heart, we fall in love with their soul. Our teacher and our parents teach us to read books from childhood. Do you know why? Because they know the importance of reading very well. Let me tell you some of the greatest benefits of reading. The first and the important benefits of reading is that reading improves vocabulary power to great extent. Apart from reading, boosts confidence, sharpens your brain. Reading daily news articles, current affairs helps to keep your knowledge up to the date. Also, reading helps to increase your knowledge for enhancing your skills in various things. And last but not the least, it is through reading only a person develops the power of expression and feeling. Now by listening so many benefits of reading, I'm sure that today onwards you will all develop a good habit of reading so that you get the greatest benefits and get to a great success in life. Thank you everyone. Have a great day. Respected teachers and in my dear friends, June 19 is Reading Day. We celebrate Reading Day, the death anniversary of P.N. Panicker. He established librarian all over Kerala. He gave the message of read and grow. This day started from 1996. It aims at development reading a habit in children. Reading is also important way to knowledge. We also know growth and development of the social and economic spheres. The mobile age reading habit in children designing. I conclude my short words in Kunnuni Master. You grow whether you are read not. You, if you read on grow. You mature if you read. Grow without read, you become crooked and bent. Thank you. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാന്യരായ അധ്യാപകരെ, എല്ലാവർക്കും എന്റെ വായനാ ദിനാശംസകൾ. ജൂൺ 19 വായനാ ദിനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം. പി എൻ പണിക്കർ മുന്നോട്ട് വെച്ച വായിച്ചു വളരാൻ ചിന്തിച്ച് വിവേകം നേടാം എന്ന മുദ്രാവാക്യം കാലങ്ങൾക്കപ്പുറവും പ്രസക്തമായി തുടരുന്നു. അതാണ് വായനയുടെ മഹത്വം. അത് എക്കാലവും അങ്ങനെ തുടരുക തന്നെ ചെയ്യും. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയ എന്റെ രക്ഷിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നത് അനിവാര്യമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്താണ്. വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന കാലം. നമ്മെ കുറിച്ചുള്ള പ്രധാന പരാതി എന്നത് വായനയിൽ നിന്ന് അകലുന്നു എന്നതാണ്.
ഇതൊരു പരിധിവരെ ശരിയാണ്. തിരക്ക് പിടിച്ച സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ നാം വായനയെ മറക്കുന്നു. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എത്ര അർത്ഥവത്താണ് ഈ വാക്കുകൾ. പ്രിയ കൂട്ടുകാരെ, ഈ ഇന്റർനെറ്റ് യുഗത്തിലും നമുക്ക് വായനയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകമെമ്പാടും എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണല്ലോ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ നേരുന്നു. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടികളാവുമ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും അറിവുകൾ പഠിക്കുന്നു. പിന്നീട് വിദ്യാലയങ്ങളിലെത്തുന്ന നാം അധ്യാപകരുടെ സഹായത്തോടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. അറിവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം നമുക്ക് അനിവാര്യമാണ്. ലോകത്തിന്റെ വെളിച്ചങ്ങളാണ് പുസ്തകങ്ങൾ. അത് കണ്ടുവേണം നാം വളരാൻ. നമ്മുടെ പുതിയ തലമുറകളുടെ കണ്ണുകൾ ലാപ്ടോപ്പുകളിലേക്ക് ചുരുങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ സമുദ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. One child, one teacher, one pen and one book can change the world, says Malala. The respected teachers, parents and my dear friend, good morning to all. As you are 19th of June, our celebrate Reading Day in the remembrance of 3 P.N. Panikkar. The father of library movement is true, then we are locked in our home due to COVID-19. But this is the best time to open wonderful world of books. Say goodbye to mobile games and tabs. Read one book, small book of a week. Book is a gift you can open again and again. There is no friend as a line as a book, reminding you once again. Then reading dawn now once over in a day or a week. This life long process. Come and read and enjoy the world of knowledge. Thank you. Hello everyone, a warm welcome to one and all. I am here to speak few lines about the importance of reading. Firstly, I wish you a happy reading day. Reading is the mind exercise to the body. This amazing could describe the importance of reading in just one line. Reading always being a great source of knowledge. Today, the ability to read is highly valued and very important. Reading is essential to succeed in a society. A person who read widely can interact and mix with others in a far better way, because reading improves and widens his vision and point of view. Those who are good readers can exhibit a great social skills. So, my dear friends, reading is the most important habit that we form in a daily life. Thank you.
വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വായനയുടെ അത്ഭുത ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ച് ഉയർത്തിയ പി എൻ പഠിക്കരുടെ ചരമദിനം. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. കേരള ജനതയിൽ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിച്ച അതുല്യ പ്രതിഭയായിരുന്നു പി എൻ പണിക്കർ. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടായിരുന്ന സ്വപ്നം കണ്ട അദ്ദേഹം അത് സാക്ഷാത്കരിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. വീടുകൾ തോറും കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വർത്തമാന പത്രങ്ങൾ ചുരുക്കമായിരുന്ന അക്കാലത്ത് ഗ്രാമീണ ചായക്കടകളിൽ പത്രം വായിക്കാനെത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസ കേന്ദ്രമായി സനാതനധർമ്മം വായനാശാല മാറി. നാട്ടു വെളിച്ചത്തിന്റെ ഇത്തിരി വട്ടത്തിൽ തുടങ്ങിയ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി വളർന്നു. 1945 അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് തിരുവിതാംകൂർ ഗ്രന്ഥസംഘ രൂപീകരണ യോഗം നടത്തി. 1946 ഗ്രന്ഥശാലകൾക്ക് 250 രൂപ പ്രവർത്തന ക്യാമ്പ് ലഭിച്ചു തുടങ്ങി. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. 1970 പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ നടന്ന കാൽനട ജാഥ കേരള ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ഇടമാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമായിരുന്നു. 1995 ജൂൺ 19 പി എൻ പണിക്കർ അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1996 മുതൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായന അറിവിന്റെ താക്കോലാണ്. നമുക്ക് പുസ്തകങ്ങൾ ധാരാളം വായിക്കാം. ബാലമാസികകൾ, കഥ, കവിത, നോവൽ, നാടകം, ചരിത്രം, മഹാമാരുടെ ജീവചരിത്രം, ആത്മകഥ തുടങ്ങി എത്രയെത്ര പുസ്തകങ്ങളാണ് ഉള്ളത്. ഒരു ദിവസം അല്പസമയമെങ്കിലും നമുക്ക് വായനക്കായി മാറ്റിവെക്കാം. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വെക്കാൻ മറക്കരുത്. ഈ കൊറോണ കഴിഞ്ഞ് നമുക്ക് മികച്ച ഒരു വായനക്കാരാവാം. വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 വൈക്കം തലയോല പറമ്പിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ്. മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷയായിരുന്നു ബഷീറിൻ്റേത്. 1942 ആദ്യ കൃതിയായ പ്രേമലേഖനം രചിച്ചു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ബഷീർ രചിച്ച നാടകമാണ് കഥാബീജം. അനേകം നോവലുകളും ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. കഥകൾ വായിക്കാൻ നല്ല രസം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക എന്ന് നമ്മെ പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് നാം വായനാ ദിനം ആചരിക്കുന്നത്. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി. ഞാൻ വായിച്ച കഥയുടെ പേര് ആപത്ത് വരുമ്പോൾ. ആ കഥയിലെ കഥാപാത്രങ്ങൾ മുയലുണ്ണിയും കുഞ്ഞണ്ണാനും കങ്കാരുമാണ്. ആ കഥ ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം വയറ്റിൽ സഞ്ചിയുള്ള ഒരു മൃഗം കാട്ടിലേക്ക് വന്നു. ആ മൃഗം ചോദിച്ചു, ഞാനും ഈ കാട്ടിൽ താമസിച്ചോട്ടേ എന്ന് ചോദിച്ചു. എല്ലാവർക്കും സമ്മതമാ. പക്ഷേ കുഞ്ഞണ്ണാനും മുയലുണ്ണിക്കും സമ്മതമായിരുന്നില്ല. അവര് തീരുമാനിച്ചു, നമ്മക്ക് ഈ സഞ്ചിക്കാരനോട് മിണ്ടണ്ട. അങ്ങനെ തീരുമാനിച്ചു. ഒരു ദിവസം നല്ല ചൂടുള്ള സമയത്ത് മരച്ചില്ലകൾ കൂട്ടിയിടിച്ച് കടാകെ തീ പടർന്നു. അങ്ങനെ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. പക്ഷെ മുയലുണ്ണിക്കും കുഞ്ഞണ്ണാനും ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല.
അവരൊരു വേരിൽ തട്ടി വീണു. ആ വഴിക്ക് കങ്കാരു പോകുമ്പോൾ കങ്കാരു കണ്ടു ഇവര് വീണ് കിടക്കുന്നത്. അങ്ങനെ കങ്കാരു അവരുടെ അടുത്തേക്ക് ചെന്ന് കങ്കാരു ചോദിച്ചു, എന്റെ സഞ്ചിയിൽ കയറിക്കോൾ എന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ചിയിൽ കയറി. അങ്ങനെ കങ്കാരു അവരെ രക്ഷപ്പെടുത്തി. എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടത് കങ്കാരു അവരെ രക്ഷപ്പെടുത്തിയതാണ്. ഇത് നമുക്കും ഒരു പാഠമാണ്. നമ്മളും ആരെ വില കുറച്ച് കാണരുത്. നന്ദി. ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. അക്ഷരമുത്തുകൾ ചേർത്തു വെച്ചുള്ള ഒരു പുസ്തകം എന്നൊരു ലോകം. അക്ഷരമുത്തുകൾ ചേർത്തു വെച്ചുള്ള ഒരു പുസ്തകം എന്നൊരു ലോകം. കഥകൾ കവിതകൾ കളിച്ചിരിയെല്ലാം കണ്ട് രസിച്ച് നടക്കാം, കണ്ട് രസിച്ച് നടക്കാം. കുട്ടികൾ നമ്മുടെ ഭാവി നന്നാക്കുവാൻ പുസ്തകം നെഞ്ചോട് ചേർക്കാം, പുസ്തകം നെഞ്ചോട് ചേർക്കാം. അക്ഷര ലോകത്ത് പിച്ച നടന്നിട്ട് നാളെ തൻ വാഗ്ദാനമാകാം, നാളെ തൻ വാഗ്ദാനമാകാം. അക്ഷര മുത്തുകൾ ചേർത്തു വെച്ചുള്ള ഒരു പുസ്തകം എന്നൊരു ലോകം. അക്ഷര മുത്തുകൾ ചേർത്തു വെച്ചുള്ള ഒരു പുസ്തകം എന്നൊരു ലോകം. കഥകൾ കവിതകൾ കളിച്ചിരിയെല്ലാം കണ്ട് രസിച്ച് നടക്കാം, കണ്ട് രസിച്ച് നടക്കാം. 19 വായനാ ദിനം. ഞാൻ ഇന്ന് കൊച്ചു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. അക്ഷരമുത്തുകൾ ചേർത്തു വെച്ചൊരു പുസ്തകം എന്നൊരു ലോകം. അക്ഷരമുത്തുകൾ ചേർത്തു വെച്ചൊരു പുസ്തകം എന്നൊരു ലോകം. കഥകൾ കവിതകൾ കളിച്ചിരിയെല്ലാം കണ്ടു രസിച്ചു നടക്കാം, കണ്ടു രസിച്ചു നടക്കാം. കുട്ടികൾ നമ്മുടെ ഭാവിക്കു നന്നാവ പുസ്തകം നെഞ്ചോടു ചേർക്കാം, പുസ്തകം നെഞ്ചോടു ചേർക്കാം. അക്ഷരാലോകത്ത് പിച്ച നടന്നിട്ട് നാളെ തൻ വാഗ്ദാനമാക്കാം, നാളെ തൻ വാഗ്ദാനമാക്കാം. അക്ഷരമുത്തുകൾ ചേർത്തു വെച്ചൊരു പുസ്തകമെന്നൊരു ലോകം, പുസ്തകമെന്നൊരു ലോകം. താങ്ക് യു. നമസ്കാരം, നമസ്കാരം. ഞാൻ വായിച്ച കഥയുടെ പേര് ആട്ടിടയനും ചെന്നായയും. കഥാപാത്രങ്ങളിൽ ആട്ടിടയനും നാട്ടുവാസികളും ആണ്. ഇങ്ങനെയാണ്, ഒരിടത്ത് ആട്ടിൻകൂട്ടകളെ മേച്ച് നടക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം ആടുകളെ മേയ്ക്കാൻ പോയപ്പോൾ ചെന്നായ വരുന്നേ എന്ന് അലറി വിളിച്ചു. ഇത് കേട്ട ആളുകൾ ഓടി വന്നു. അപ്പോൾ അവൻ അവരെ കളിയാക്കി. ഇത് രണ്ടു തവണ ആവർത്തിച്ചു. ഒരു ദിവസം യഥാർത്ഥത്തിൽ ചെന്നായ വന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു, പക്ഷെ ആരും വന്നില്ല. ചെന്നായ അവന്റെ ആടുകളെ ഉദ്രവിച്ചു. ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്, നിരന്തരം കള്ളം പറയുന്നവൻ സത്യം പറഞ്ഞാലും ആരും ആകർഷിക്കില്ല. നമസ്കാരം. കഥകൾ പാട്ടുകൾ പൊതുവിജ്ഞാനം കളിയും കാര്യവും ഇങ്ങനെ പലതും. പുസ്തകം അലവധി സുലഭം നാട്ടിൽ പുതുമകൾ നിറയും ഈ വായനയും. അക്ഷരമധുരം നുണയാനും അറിവിൻ മമതം നേടാനും. വായന ദിനമാം പുണ്യദിനത്തിൽ വായന തുടരാം കൂട്ടക്കൊപ്പം. താങ്ക് യു. ഇന്ന് ജൂൺ 19 വായനാ ദിനം. അറിവാണം എഴുതെന്നറിയുക നാം, വായന വൃതമാക്കിയിടുക നാം. അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം, താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല,
വായിച്ചാലേ അറിയൂ നാം, വായിച്ചാലേ അറിയൂ നാം, അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി മാറുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വാചാലത കൊണ്ടറിയുക നാം, വാചാലത കൊണ്ടറിയുക നാം. ജൂൺ 19 വായനാ ദിനം. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്, കഥകൾ കവിതകൾ പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം, അറിവില്ലെങ്കിൽ നാമില്ല, അറിവിൽ അഹന്ത പാടില്ല. പുസ്തക വായന ശീലിക്കാം, പുസ്തകമെല്ലാം വായിക്കാം. ജൂൺ 19 വായനാ ദിനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വായനാ കുറിപ്പാണ്. ഞാൻ വായിച്ച കഥയുടെ പേര് ഗുണപാഠങ്ങൾ എന്നതാണ്. കെ എം മജീദ് എഴുതിയ നല്ല ചങ്ങാതിമാർ എന്ന കഥകളിൽ ഒരു കഥയാണ്. ഇതിൽ കിളികളും മൂങ്ങയമ്മൂമ്മയും മിന്നുത്തത്തയും ചിണ്ടനെലിയുമാണ് കഥാപാത്രങ്ങൾ. മൂങ്ങയമ്മൂമ്മയെ എനിക്ക് മാപ്പ് തരൂ, മേലിൽ ഞാൻ ഇങ്ങനെ ധിക്കരിക്കില്ല എന്ന ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കഥ ഇങ്ങനെയാണ്. കിളികളുടെ നേതാവാണ് മൂങ്ങയമ്മൂമ്മ. മൂങ്ങയമ്മൂമ്മയെ മിന്നുത്തത്ത ഒഴികെ മച്ചു കിളികൾ അനുസരിക്കും. ഒരു ദിവസം ഒരു വേടന്റെ കെണിയിൽപ്പെട്ട് മിന്നുത്തത്ത കുടുങ്ങി അവളുടെ കരച്ചിൽ കേട്ട് മച്ചു കിളികൾ പറഞ്ഞു, ഞങ്ങൾ മൂങ്ങയമ്മൂമ്മയെ അനുസരിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മച്ചു കിളികൾ പെട്ടെന്ന് മൂങ്ങയമ്മൂമ്മയുടെ ചങ്ങാതിയായ ചിണ്ടനെലിയെ സഹായത്തിനായി വിളിച്ചു. ചിണ്ടനെലി വല കരണ്ടു മുറിച്ച് മിന്നുവിന്നെ അവളുടെ തെറ്റ് മനസ്സിലായി. മൂങ്ങയമ്മൂമ്മേ എനിക്ക് മാപ്പ് തരൂ, മേലിൽ ഞാൻ മൂങ്ങയമ്മൂമ്മയെ ധിക്കരിക്കില്ല. ഈ കഥയിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാവരോടും ചങ്ങാത്തം കൂടണം എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രിയപ്പെട്ടവരുടെ ദിനം. വായിച്ചു വളരാൻ ചിന്തിച്ച് വിവേകം നേടാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വായനയുടെ അത്ഭുത ലോകത്തേക്ക് മലയാളിയെ അദ്ദേഹം കൈപിടിച്ചുയർത്തി. വിദ്യാഭ്യാസം ധാരാളം അറിവുകൾ നേടേണ്ടതുണ്ട്. അതിലെ ഏറ്റവും പ്രധാനമായ മാർഗമാണ് വായന. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. എന്നാൽ ഇന്ന് വായന വളരെ കുറവാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വായന ഇടം കവർന്നിരിക്കുന്നു. നമുക്ക് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടാം.
elephants, a deer, a tortoise, a crow, and a mouse. They regularly met under a tree. One day the deer didn't come home. The friends were worried. Crow said, "Let us search." The crow carried mouse and flew away. Tortoise followed them. They heard a crying of deer. Help! Help! A under trapped me in a net. The mouse said, "I will help you." Then mouse cut the net. Soon the deer was happy. By the time under come there, the mouse hid behind a tree. The crow flew up to a tree, but poor tortoise could not move fast. The hunter caught him and tied him in a net. The deer thought of an idea. He ran before hunter. Soon the hunter ran to catch deer. In the meantime, the mouse cut open the net and saved the tortoise. The deer ran fast and escaped from the hunter. The hunter came back and saw the net empty. The four friends were back together happily. Moral of the story: united we stand, divided we fall. Thank you. നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് വെള്ളക്കൊക്കുകളും ചിലമ്പിക്കാക്കയും. കൊയ്ത്തു കഴിഞ്ഞ പുഞ്ചപ്പാടത്ത് നിറയെ വെള്ളക്കൊക്കുകൾ. അവർ പാടത്ത് വന്ന് നെൽമണികൾ കൊത്തി തിന്നുകയാണ്. ഇത് കണ്ട ചിലമ്പിക്കാക്കയും ആർത്തിയോടെ നെൽമണികൾ തിന്നാനായി പറന്നു വന്ന് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട അഹങ്കാരികളായ വെള്ളക്കൊക്കുകൾ ചിലമ്പിയെ കള്ളിയാക്കി. ചിലമ്പി ചിലമ്പി, നീ എത്ര കറുത്തതാ! നിന്റെ ദേഹത്ത് നിന്നും കൺമശി തൊട്ടെടുക്കാമല്ലോ. ഇത് കേട്ട് ചിലമ്പിക്ക് സങ്കടം വന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു. വെള്ളക്കൊക്കുകൾ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് വെള്ളം കുടിക്കാനായി കണ്ണാടിക്കുളത്തിലെത്തി. വെള്ളം കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മഴ പെയ്തു. കണ്ണാടിക്കുളം നിറഞ്ഞു. നീന്തലറിയാത്ത മിന്നുക്കൊക്ക് വെള്ളത്തിലേക്ക് ദും ഒരു വീഴ്ച. അയ്യോ, ഞങ്ങളുടെ മിന്നുവിനെ രക്ഷിക്കണേ! വെള്ളക്കൊക്ക് ഉറക്കെ കരഞ്ഞു. ഇത് കേട്ട ചിലമ്പി കാക്ക വേഗത്തിൽ പറന്ന് എണ്ടമാനെടുത്തു. എണ്ടമാവാനുണ്ടോ? പാവം മിന്നുക്കൊക്ക് കുളത്തിൽ വീണു. ചിലമ്പി പറഞ്ഞത് കേട്ട നെണ്ടമ്മാവൻ താമരത്തോണിയുമായി മിന്നുവിന്റെ അടുത്തെത്തി. വേഗം കയറും മിന്നു. അവൾ വേഗത്തിൽ തോണിയിൽ കയറി. മിന്നു രക്ഷപ്പെട്ടത് കണ്ട വെള്ളക്കൊക്കുകൾ രണ്ടമ്മാവനോട് നന്ദി പറഞ്ഞു. എന്നോടല്ല നന്ദി പറയേണ്ടത്, ചിലമ്പി കാക്കയോടാ. വെള്ളക്കൊക്കുകൾ ചിലമ്പിക്കാക്കയുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, "ഞങ്ങൾ നിന്നെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളോട് നീ ക്ഷമിക്കണം." പറഞ്ഞു, "സാരമില്ല, അതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല." പിന്നീട് ചിലമ്പിക്കാക്കയും വെള്ളക്കൊക്കും സന്തോഷത്തോടെ കൂട്ടുകാരായി കാട്ടിൽ ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ ഇതിൽ നിന്നും മനസ്സിലായത്? അവരവരുടെ കഴിവിലും സൗന്ദര്യത്തിലും അഹങ്കരിക്കരുത്. നമുക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. നന്ദി. ജൂൺ 19 വായനാ ദിനം. അതിനോടനുബന്ധിച്ച് ഞാനൊരു കൊച്ചു കവിത ചൊല്ലാൻ പോവുകയാണ്. കളിവെള്ളം. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു. പണ്ടൊരു കളിവെള്ളമുണ്ടായിരുന്നു. കായലിനക്കരെ പോകാനെനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു.
മുത്തശ്ശിയുണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു, നല്ലൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. അന്തിക്ക് ഞങ്ങള കായലിനക്കരെ അമ്പലമുറ്റത്തു പോകും, അന്തിക്ക് ഞങ്ങള കായലിനക്കരെ അമ്പലമുറ്റത്തു പോകും. കളിവെള്ളം തുഴയും, കഥകൾ പറയും, കഥകളി പാട്ടുകൾ പാടും. മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും. കളിവെള്ളം തുഴയും, കഥകൾ പറയും, കഥകളി പാട്ടുകൾ പാടും. മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും. കർക്കിടക കാറ്റത്തോരന്തിക്കു കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി, കർക്കിടക കാറ്റത്തോരന്തിക്കു കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി. പിറ്റേന്ന് നേരം ഇരുണ്ടു വെളുത്തു, മുത്തശ്ശി അമ്മയെ കണ്ടില്ല. പിറ്റേനു നേരം ഇരുണ്ടു വെളുത്തു, മുത്തശ്ശി അമ്മയെ കണ്ടില്ല. ഒത്തിരി നേരം കരഞ്ഞു പറഞ്ഞു ഞാൻ, മുത്തശ്ശി അമ്മയെ പോകല്ലേ. വന്ദ്യരായ ഗുരുജനങ്ങളെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വായനാ ദിനം കൂടി വന്നിരിക്കുകയാണല്ലോ. ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു പോണത്. ജൂൺ 19 മുതൽ ഒരാഴ്ച കാലം വരെ വായനാ വാരമായും ആചരിക്കുന്നു. വായന തപസ്യമാക്കിയവർക്ക് വായനാ ദിനാചരണം വലിയ സന്തോഷമാണ് നൽകുന്നത്. വായനയോട് നമുക്കുള്ള ഈ ബന്ധം വെറും ദിനാചരണത്തിൽ ഒരുങ്ങിക്കൂടാ. അനിർവചനീയമായ വാക്കുകൾ, അറിവനുഭവങ്ങൾ നേടിയെടുക്കുവാൻ വരന വായന കൂടിയേ തീരൂ. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച മുൻഗാമി എല്ലാവർക്കും തന്നെ നിരന്തര വായനയിലൂടെ അറിവന്വേഷണം നടത്തിയിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള പുതുതലമുറ വായനാശീലത്തോടെ പുറം തിരിഞ്ഞു നിൽക്കുന്ന പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒട്ടും ഭൂഷണമല്ല. ആഴത്തിലുള്ള വായനയിലൂടെ വായനയുടെ അകമ്പടിയിലല്ലാത്ത വിദ്യാഭ്യാസം അകലം പൊള്ളയായ മരത്തടി പോലെയായിരിക്കും. വൈവിധ്യ വായനയിലൂടെ അറിവിനോടുള്ള നിരന്തരമായ ത്വര നമുക്കുണ്ടാവുവാൻ ഈ വായനാ ദിനം ഒരു നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഏലിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമസ്കാരപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ടി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന് വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് ടി എൻ പണിക്കർ. ഈ വായനാ ദിനത്തിൽ കുമാരനാശാൻ, വെള്ളത്തോൾ, വൈക്കൻ മുഹമ്മദ് ബഷീർ, ഒ എൻ വി കുറുപ്പ്, മാധവി കുട്ടിയമ്മ തുടങ്ങി മലയാളത്തിൽ വായനയുടെ സുഹൃത്തം പകർന്ന എല്ലാവരെയും നമുക്ക് സ്മരിക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് നാം ഈ സമയത്ത് ഓർക്കുന്നത്. വായിച്ച് വളരാൻ, അറിവുകൾ നേടാൻ, അറിവ് പകരാൻ പുതുതലമുറയ്ക്ക് കഴിയട്ടെ. നന്ദി. മാനി സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിൻ്റെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്.
കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ഞാൻ വായനാ ദിനമായി ആചരിക്കുന്നു. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് ഓർമ്മയില്ല. ആരാണ് വായിക്കാൻ പഠിപ്പിച്ചതെന്നതും ഓർമ്മയില്ല. എങ്കിൽ വായനാ ദിനത്തിൽ ഓർമ്മിക്കാൻ പലതുമുണ്ട്. കുമാർ നാശൻ, വള്ളത്തോൾ, ബഷീർ, ഒ എൻ വി കുറുപ്പ്, മാധവക്കുട്ടി തുടങ്ങിയ മലയാളത്തിൽ വായനയുടെ സുഹൃത്തം പകർത്തുന്ന നിരവധി പേരുണ്ട്. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ഇന്ന് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാൻ പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരിക്കാലത്തും ഫോണിൽ കുത്തിക്കളിക്കാതെ പുസ്തകങ്ങളെ കൈവിടാതെ നെഞ്ചോടെ ചേർക്കാം. നിരന്തര വായനയിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാകൂ. അതിന് കുട്ടിക്കാലം മുതലേ വായന ഒരു ശീലമാക്കുക തന്നെ വേണം. വായന മരിക്കുന്നു എന്ന് പലരും പറയുന്നു, എന്നാൽ അതല്ല യഥാർത്ഥ്യം. വായനയുടെ രൂപവും രീതികളുമാണ് മാറിയിരിക്കുന്നത്. ഇൻ്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇതൊക്കെ വന്നതോടെ പുതിയ ജനതയ്ക്ക് കത്തെഴുതലും വായനയുമൊക്കെ വേണ്ടാതായി. വായന തമ്മിലുള്ള ചിന്തകളെയും സാഹിത്യ അഭിരുചികളെയും സ്വപ്നങ്ങളെയും പരിപേക്ഷിക്കുന്ന കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്താൻ വായനയേറെ സ്വാധീനിക്കുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള നിരവധി വിവരങ്ങൾ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പക്ഷേ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ വായന അനിവാര്യമാണ്. അറിവിൻ്റെ അക്ഷയഗാനിയായ പുസ്തകങ്ങൾക്ക് മാത്രമേ വായനയിലൂടെ ലഭിക്കുന്ന അമൂല്യ സമ്പത്ത് പ്രദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. മലയാളിയുടെ വായനാശീലത്തിന് ശ്രീ പി എൻ പണിക്കർ നൽകിയ സംഭാവനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്മരണദാർഢ്യം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായനാവാരമായി ഞാൻ ആചരിക്കുന്നു. പുസ്തകങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. മലയാളികളെ ഏറെ സ്വാധീനിച്ച പി എൻ പണിക്കരെയും മറ്റ് കവികളെയും നമുക്ക് ഈ വായനാ ദിനത്തിൽ ഓർമ്മിക്കാം, ആദരിക്കാം, സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കല്ലുകളുടെ ചെമ്മണ്ണിൻ്റെയും പാതയിലൂടെ നിറങ്ങിക്കിതച്ചു വന്ന കാളവണ്ടി വായനാശാല, റേഷൻ ഷോപ്പും അനധികടകളും ഹോട്ടൽ വിമലയും കൗശലക്കടയും കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മൈതാനത്തിലൂടെ നീങ്ങി തുടങ്ങിയപ്പോൾ അങ്ങാടിയിൽ ഒട്ടേറെ ആകാംക്ഷയായി. സാധാരണ നിലക്ക് കാളവണ്ടി നേരെ പോകാറാണ് പതിവ്. അതിനുള്ളിൽ ഉപ്പും ചാക്കുകളും അനാദി സമാന വെള്ളപ്പൊതികളും മറ്റും ആകും. ആ പീടികളിലേക്കുള്ളതാണ് നിരത്തിന് പടിഞ്ഞാർ മൈതാനത്തിൻ്റെ അരക്കുകളിൽ പീടികളില്ലാത്തതിനാൽ മൈതാനം. സുഗതകുമാരി എഴുതിയ ഞാൻ എന്ന കവിതയിലെ ഏതാനും വരികളാണിവ. ഇവ കവിയത്രി സുഗതകുമാരി പറയുന്നത് ഒരു പുഴുവിൻ്റെ ജീവിതകാലമാണ്. ഒരു പുഴു എങ്ങനെയാണ് വളർന്നത് എന്നും വളരുന്നത് എങ്ങനെയാണ് എന്നും ആണ് ഇതിലെ ആശയം. ഒരു പുഴു മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് പുഴു വിരിഞ്ഞ് ആ പുഴു പച്ച ഇലകൾ തിന്ന് ഒരു പ്യൂപ്പയായി കുറേ ദിവസം ഉറങ്ങുന്നതും പിന്നീട് ചിറകുകൾ വെച്ച് പുറത്തിറങ്ങുന്നതും ഇപ്പോൾ ആ പുഴു പൂമ്പാച്ചയായി തേൻ കുടിക്കുന്നതുമാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. വിടർന്ന് വിലസും പനിനീർ പൂവിൽ പറന്നും പച്ചയിടുന്നു. ഈ വരികളാണ് ഞാൻ എന്ന കവിതയിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട വരികൾ. കാരണം പനിനീർ പൂവാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പൂവ്. ആ പനിനീർ പൂവ് പല നിറത്തിലും ഉണ്ടാകും. ചുവപ്പ്, റോസ, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളിലും. ഇതിൽ ഏത് നിറമായാലും എനിക്ക് പനിനീർ പൂവ് ഇഷ്ടമാണ്. അതിൻ്റെ സുഗന്ധം ആസ്വദിച്ചാൽ ആ പൂവിനെ വിടാൻ തോന്നില്ല. അത്രയും ഭംഗിയുള്ള സുഗന്ധമാണ്. എനിക്ക് റോസാപ്പൂ ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ നിറയെ പനിനീർ പൂ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇളം റോസും കടും റോസും കൂടാതെ മഞ്ഞയും വെള്ളയും. പൂവിൽ തുള്ളും പൂവതുപോലെ പൂനേനൊന്ന് കഴിഞ്ഞു എന്നീ രണ്ട് വരികളും എനിക്കിഷ്ടപ്പെട്ട വരികളാണ്. കാരണം പൂമ്പാറ്റയെ കാണാൻ വേറെ ഏത് പ്രാണിയുടെയും അത്ര പൂവില്ല. ഓരോ പൂമ്പാറ്റയ്ക്കും അതിൻ്റെതായ വർണ്ണങ്ങളും പേരുകളുമുണ്ട്. ചക്കരശലഭം, മഞ്ഞപ്പാപ്പാത്തി, വെള്ളപ്പാപ്പാത്തി, വിലാസിനി, മരോട്ടി ശലഭം, നീലക്കടുവ, അരളി ശലഭം, ഇങ്ങനെ പല പല ശലഭകങ്ങളും ഉണ്ട്. ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരു ശലഭം പോലും ഇല്ല. ഇതാണ് ആ രണ്ടുപേരെ ഇഷ്ടപ്പെടാൻ കാരണം. സുഗതകുമാരി എഴുതിയ ഈ കവിത ഇണത്തിലും താളത്തിലും ശബ്ദരീതിയിലുമാണ് എഴുതി ചേർത്തത്. ഈ കവിതയിലെ പവ്യക്കൂട്ടിലുറങ്ങി അരളിച്ചെടിയുടെ ഇലത്തഞ്ഞിടയിൽ അരുമക്കിങ്ങനി
അഴുകുതുടിക്കും, പൂമ്പാറ്റത്തളിരായി വിലസും, പനിനീർപ്പൂവിൽ പൂന്തേനുണ്ണു എന്നീ പ്രയോഗങ്ങൾ കവിതയേറെ ഭംഗിയും വെളിച്ചവും നൽകുന്നു. ഈ കവിതയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കവിത നല്ല അക്ഷര താളുകളിലൂടെയാണ് കടത്തിപ്പോയത്, അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു. One child, one teacher, one pen and one book can change the world, says Malala. Respected teachers, parents and my dear friends, good morning to all. As you all know, today 19th of June, our state celebrates Reading Day in the remembrance of P.N. Panker, the father of library movement. It's true that we are locked in our home due to COVID-19, but this is the best time to open to the wonderful world of books. Say goodbye to mobile games and tabs. Read at least one book in a week. Book is the gift you can open again and again. There is no friend as loyal as a book, reminding you once again that reading does not get over in a day or a week. It's a lifelong process. Come read and enjoy the world of knowledge. Thank you. Namaskaram. ജൂൺ 19 മുതൽ 25 വരെ കേരളം വായനാവാരം ആഘോഷിക്കുകയാണല്ലോ. വായനയെ പ്രോത്സാഹിപ്പിക്കുക, നഷ്ടപ്പെട്ടു പോയ വായനയെ തിരിച്ചു പിടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ലോക്ക്ഡൌൺ സമയത്ത് വായനയ്ക്ക് ഒരുപാട് സമയമുണ്ട്. നാം ഒരിക്കൽ കൂടെ വായനയെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ബെന്നി ഡാനിയേലിൻ്റെ ആടുജീവിതം എന്ന പുസ്തകമാണ്. മലയാളത്തിൽ രമണന് ശേഷം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ തിരികെ പിടിച്ചതിൻ്റെ വലിയ യാഥാർത്ഥ്യമാണ് ബെന്യാമിൻ ഈ നോവലിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആടുജീവിതത്തെക്കുറിച്ച് എൻ ശശിധരൻ മാഷ് പറയുന്നത്, ഈ പുസ്തകം ജീവിതത്തിൽ വലിച്ചു കീറപ്പെട്ട ഒരേടല്ല, മറിച്ച് ചോര വാർക്കുന്ന ഒരു ജീവിതം തന്നെയാണ്. പുഴയിൽ നിന്ന് മണൽ വാരി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന നജീബ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് വേണ്ടി ഗൾഫിലേക്ക് ഒരുങ്ങിയിറങ്ങാൻ തീരുമാനിച്ചു. ഗൾഫിലെത്തിയ നജീബിനെ കാത്തിരുന്നത് സ്വപ്നതുല്യമായ ജീവിതമായിരുന്നില്ല, മറിച്ച് യാതനകളുടെയും മർദ്ദനങ്ങളുടെയും ചൂഷണത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് നജീബിനെ കാത്തിരുന്നത്. വിമാനത്തിൽ നിന്ന് വന്നിറങ്ങിയവരെല്ലാം അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ നജീബും ഹക്കീമും അവിടെ തനിച്ചായി. ഒടുവിൽ അവരുടെ സ്വപ്നങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് തുറന്ന ഒരു വണ്ടിയിൽ മുഷിഞ്ഞ വേഷധാരിയായ ഒരു അറബി അവരെയും കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി. വഴി നീളെ വലിയ വലിയ മാളികകൾ സ്വപ്നം കണ്ടിരുന്ന നജീബിനും ഹക്കീമിനും മുന്നിൽ തെളിഞ്ഞു കണ്ടത് ഒരു മരുഭൂമിയായിരുന്നു. ദീർഘമായ യാത്രക്കൊടുവിൽ അവരെത്തിയത് ആട് വളർത്തൽ കേന്ദ്രത്തിലായിരുന്നു. ഒട്ടനവധി ആടുകളും കുറച്ച് ഒട്ടകങ്ങൾക്കും നടുവിൽ അർബാബ്, നജീബിൻ്റെ ഭാഷയിൽ ഭീകര ജീവിയായ ഒരാളും പിന്നെ നജീബും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. നജീബിൻ്റെ ജീവിതം അവിടെ തുടങ്ങുകയാണ്. അർബാബ് എറിഞ്ഞു കൊടുക്കുന്ന കുബൂസും പച്ചപ്പാലും അയാൾ ജീവിതത്തെ കൊണ്ടു നടന്നു. ജീവിതത്തിൽ നിന്ന് അയാൾ എന്തൊക്കെയാണോ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് അതൊന്നും ലഭിക്കാതെ ജീവിതത്തിൽ ആടുകളുടെ ഒപ്പം സഹവസിക്കുവാൻ അയാൾ തീരുമാനിച്ചു. രക്ഷപ്പെടണമെന്ന മോഹം പോലും അയാളിൽ നിന്നും ഒഴിവായി. പങ്കുവയ്ക്കുവാൻ ആരുമില്ലാതെ തൻ്റെ വേദനയോ ദാരിദ്ര്യത്തെക്കുറിച്ചോ പോലും പറയുവാൻ ആരുമില്ലാതെ ഏകാന്തതയിൽ താമസിച്ചിരുന്ന നജീബിനെ ഏക ആശ്രയം തൊട്ടപ്പുറത്തെ മസ്രയിലുള്ള ഹക്കീമായിരുന്നു. പക്ഷേ ഹക്കീമിനെ കാണുന്നത് പോലും അർബാബിന് ഇഷ്ടമായിരുന്നില്ല. ഹക്കീമിനെ കാണുന്ന ദിവസങ്ങളിലെല്ലാം നജീബ്
കഠിനമായ മർദ്ദനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നു. എങ്കിലും നാട്ടിൻപുറത്തെ ഓർമ്മകളിൽ തൻ്റെ ഈ വളർത്തു മൃഗങ്ങളോട് നാട്ടിൻപുറത്തെ ആളുകളുടെ പേരുകൾ നൽകി. എന്നിട്ട് അതിലൊരാളായി നജീബ് മാറുകയായിരുന്നു. ഹക്കീമിൻ്റെ കൂടെ സൊമാലിക്കാരനായ ഇബ്രാഹിം ഖാദർ എന്നൊരാൾ അവിടെ വന്നു. മരുഭൂമിയിലെ എല്ലാ ആവാസവ്യവസ്ഥകളെ കുറിച്ചും കൃത്യമായി അറിയുന്ന ഈ ഇബ്രാഹിം ആണ് രക്ഷപ്പെടാനുള്ള മോഹം ഇവർക്ക് പകർന്നു കൊടുത്തത്. അങ്ങനെ അർബാബ് അയാളുടെ വിവാഹത്തിന് രണ്ട് അർബാബുകൾ പോയ സമയത്ത് മസ്രയിലെ അർബാബുമാർ പോയ സമയത്ത് ഇവർ രക്ഷപ്പെടുവാൻ തയ്യാറെടുക്കുന്നു. നജീബും ഇബ്രാഹീമും ഹക്കീമും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. വിശന്നും ദാഹിച്ചും ഹക്കീം മരുഭൂമിയിൽ തന്നെ മരണപ്പെടുന്നു. ഹോട്ടൽ ഉടമസ്ഥനായ കുഞ്ഞിക്ക വളരെ ശ്രദ്ധാപൂർവം പരിപാലിച്ചതിൻ്റെ ഫലമായി നജീബ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. 3 വർഷവും 4 മാസവും 9 ദിവസവും പിന്നിട്ട ആ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും നജീബ് അന്ത്യം കുറിക്കുന്നു. ആ പഴയ നജീബിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു. ഇന്ന് ഈ നോവൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം ഏകാന്തത എത്ര വലിയ ഭീകാരമാണെന്ന്. കാരണം നാം ഓരോരുത്തരും ഹോം ക്വാറന്റീനിലൂടെ അനുഭവിച്ചവരാണ്. 2008 ഗ്രീൻ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2009 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുസ്തകത്തിന് ലഭിച്ചു. 2015 പത്മപ്രഭ പുരസ്കാരവും ലഭിച്ചു. ഈ പുസ്തകം എല്ലാവരും വായിക്കണം. നന്ദി. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ഫാത്തിമ മിൻഹ, 6A ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 19 വായനാദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ജൂൺ 19 വായനാദിനം. മലയാളിയെ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞേതാവും കൂടിയായ ശ്രീ PN പണിക്കരുടെ ഓർമ്മദിനമാണ് നമ്മൾ വായനാദിനമായി ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്കു പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരു വ്യക്തിയെ നന്മയുടെ പാതയിൽ നയിക്കുന്നു. അറിവിനും ആവശ്യത്തിനും അനുസരിച്ച് പുസ്തകങ്ങൾ ക്രമപ്പെടുത്തി വായിക്കുക. എല്ലാ ദിവസവും പത്രം വായിക്കുക. കഴിവിനനുസരിച്ച് വായിക്കുക. വായിച്ചു വായിച്ചു വളരുക, വലുതാവുക. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റത്തിൽ പുസ്തകങ്ങളുടെ ആവശ്യകത കുറഞ്ഞിരിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നു. എല്ലാ കൂട്ടുകാരും വായിച്ചു വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഗുഡ് മോർണിംഗ് ഓൾ. ഹാവ് എ വെരി ഗുഡ് റീഡിംഗ് ഡേ ടു ഓൾ. ഐ വിഷ് ടോക്ക് എ ഫ്യൂ വേർഡ്സ് ഓഫ് നാരായണൻ പണിക്കൻ സർ ഇൻ ദിസ് ഡേ. പുതുവയിൽ നാരായണൻ പണിക്കർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള. ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കേരള ഗ്രന്ഥശാല സംഘം ദാറ്റ് ദ ഇനിറ്റേറ്റഡ് റിഗേഡ് എ പോപ്പുലർ കൾച്ചറൽ മൂവ്മെൻറ്റ് ഇൻ കേരള വിച്ച് പ്രൊഡ്യൂസഡ് യൂണിവേഴ്സൽ ലിറ്ററസി ഇൻ ദ സ്റ്റേറ്റ് in the 1998 June 19 is death anniversary has been observed in Kerala as
വായനാ ദിനം റീഡിംഗ് ഡേ സിൻസ് 1996. The Department of Education in Kerala also observes Vayanavaram Reading Weeks for a week from June 19 to 25. Panikkar was born on 1998 March 1 to Govinda Pilla and Janaki Amma at in 1926. He started the Sanadana Dharmam Library as a teacher in his hometown. He was a teacher and his influence on society was much greater than many of his time. Panikkar led the formation of Thiruvidhamkur Granthashala Sangham, Travancore Library Association in 1945 with 47 rural libraries. The slogan of the organization was Read and Grow. Later on, with the formation of the Kerala state in 1956, it became Kerala Granthashala Sangham KG6. He traveled to the villages of Kerala proclaiming the value of reading. He succeeded in bringing some 6,000 libraries into this network. Granthashala Sangham won the prestigious Krupsagaya Award from UNESCO in 1975. Panikkar was the general secretary of Sangham for 32 years until 1977, when it was taken over by the state government. It became the Kerala State Library Council with an inbuilt democratic structure and funding. His birth centenary was celebrated under the auspices of the P.N. Panikkar Foundation in 2010. With this, I end my speech. Thank you everyone for listening. വായനാവാര പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ക്ലാസ് ഗ്രൂപ്പുകളിലും വിവിധ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.